റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം. ഗസ്റ്റ് റൂമിൽ ഒരുപാട് വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വിശിഷ്ടരായ വ്യക്തികൾ റേഡിയോ ഇസ്ലാമിൻ്റെ ശ്രോതാക്കളുമായി പ്രേക്ഷകരുമായി സംവദിച്ചു. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വ്ലോഗറും സഞ്ചാരിയും എഴുത്തുകാരനുമായ മിഹ്റാജ് ആണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. താങ്ക്സ്. നമ്മൾ നിങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം വ്യക്തി ജീവിതത്തെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. തീർച്ചയായിട്ടും. കോഴിക്കോടാണ് ജനനെന്നറിയാം, അതേപോലെ തന്നെ മീഞ്ചന്ത സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളതെന്നറിയാം. ബാക്കിയുള്ള വിവരം നിങ്ങൾ? കോഴിക്കോട് മീഞ്ചന്ത ഗവൺമെൻറ് സ്കൂളിൽ 10ാം ക്ലാസ് വരെ ഞാൻ പഠിച്ചു. 10ാം തരം വരെ പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ്. പിന്നീട് ജീവിത പ്രാരബ്ധങ്ങളൊക്കെ ആയിട്ട് പഠിത്തം നിർത്തേണ്ടി വരികയും പിന്നെ കുറേ കാലം മൊബൈൽ ഫോൺ സർവീസിങ് ഇലക്ട്രോണിക്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിതം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തിയെന്ന് വേണം പറയാം. പിന്നെ ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് ലക്ഷദ്വീപിലാണ്. അതിന് കാരണം വേറെ ഒന്നുണ്ട്. ഒരുപാട് കാലം ഞാൻ കോഴിക്കോട് എന്നറിയുന്ന ആളുകൾക്കറിയാം ബിസിനസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 6-7 കൊല്ലം കഴിഞ്ഞപ്പോൾ പിന്നെ എൻ്റെ അധിക ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഴുത്തുകാരനാവുക എന്നുള്ളത് തന്നെയായിരുന്നു. അതിനെന്ത് ചെയ്യാം എന്നുള്ള ചിന്തയായിരുന്നു എല്ലായ്പ്പോഴും മനസ്സിലുണ്ടായിരുന്നത്. അങ്ങനെയാണ് നല്ല രീതിയിൽ തന്നെയായിരുന്നു ബിസിനസ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ മടി വന്നു. നമ്മളിങ്ങനെ പണം സമ്പാദിക്കുക എന്നുള്ളത് മാത്രമല്ലല്ലോ, നമുക്ക് ജീവിതത്തിന് എപ്പോഴും ഒരു അർത്ഥം വേണമല്ലോ. അങ്ങനെയാണ് സ്വസ്ഥമായിട്ടൊരു സ്ഥലം കണ്ടെത്തണം എന്നുള്ള ചിന്തയിൽ നിന്നാണ് ഭാര്യയുടെ നാടായ ലക്ഷദ്വീപിലേക്ക് ഒന്ന് കുടിയേറിയാൽ എന്താണ് എന്ന് തോന്നിയത്. അത് നല്ലൊരു തീരുമാനം തന്നെ ആയിരുന്നു എന്ന് ഇപ്പോഴും എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. തീരുമാനം തെറ്റിപ്പോയിട്ടില്ല. തെറ്റിയിട്ടില്ല ഒരിക്കലില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷദ്വീപുകാർ വളരെ നല്ല ആളുകളാണ്, വളരെ സ്നേഹിക്കുന്ന ആളുകളാണ്. നമ്മൾക്ക് വേണ്ട എല്ലാ സൗകര്യം തരികയും നമ്മളിലൊരാളായിട്ട് അവർ കാണും, അത് കാണുകയും ചെയ്തു. അവിടെ എത്തിയപ്പം ബിസിനസ് വളരെ സന്തോഷകരമായി പോവുക വിജയിക്കുകയും ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ എനിക്ക് ഒരുപാട് സമയം കിട്ടി എന്നുള്ളതാണ്. ഒരുപാട് വായിക്കാനും ഒരുപാട് എഴുതാനും ഒക്കെ പ്രചോദനം ഉണ്ടായി അവിടുന്ന്. അങ്ങനെയാണ് പിന്നീടാണ് വായിച്ച് വായിച്ച് പിന്നീടാണ് എഴുത്തിലേക്ക് തിരിയുന്നത്. അത് എഴുത്തിലേക്ക് തിരിയാൻ എനിക്ക് സമയമായി എന്ന് എനിക്ക് പൂർണ്ണമായ ബോധ്യം വന്നപ്പോഴാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അങ്ങനെയാണ് ഞാനിപ്പോൾ എഴുതിയിട്ടുള്ള യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ എന്ന പുസ്തകം സൈഗത ബുക്സ് ഒരു പുസ്തകമായിട്ട് നോവലായിട്ട് മാറിയിട്ടുള്ളത്. ഇതാണ് എൻ്റെ വ്യക്തിപരമായ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. മിഹ്റാജ് ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ അതിൻ്റെ മുമ്പേ എഴുത്തുകാരൻ എന്നുള്ള ലെവലിലേക്ക് എത്തുന്നതിന് മുമ്പ് ഒരു ബ്ലോഗറായിരുന്നു. തീർച്ചയായിട്ടും. ഒരു സഞ്ചാരിയായിരുന്നു. അതെ. ഈ എഴുത്തിലേക്കുള്ള യാത്രയിൽ ഈ ബ്ലോഗുകളും ഈ സഞ്ചാരവുമൊക്കെ വളരെയധികം ഉപകാരം ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ ഒരു അനുഭവങ്ങൾ എങ്ങനെയൊക്കെയാണ്? എഴുതുക എന്നതിലുപരിയായിട്ട് യാത്ര ചെയ്യുക എന്നുള്ള കാര്യമായിരുന്നു അധികം എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യാത്രയിൽ നമ്മൾ കാണാത്ത ഒരുപാട് അനുഭവങ്ങളുണ്ടാവും, ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് ജീവിതങ്ങൾ. അധിക പേരും ഇപ്പോഴത്തെ യാത്ര ഒരു തമാശയായിട്ടോ ആളുകളെ പ്രഹസനമായിട്ടോ കാണുന്ന സമയമുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് നമുക്ക് കാണാം ഒരു സ്റ്റാറ്റസിന് വേണ്ടി മാത്രം ആളുകൾക്കിടയിൽ ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ചു അല്ലെങ്കിൽ ഞാൻ ഇത്ര ദൂരം പോയി എന്ന് കാണിക്കുക എന്നുള്ളൊരു പ്രഹസനം പോലെ. പക്ഷേ എൻ്റെ യാത്രകൾ അതൊന്നും ആയിരുന്നില്ല. സ്ഥലങ്ങൾ കാണുക അല്ലെങ്കിൽ ഭൂപ്രതികളെ അതിമനോഹരമായിട്ടുള്ള കാഴ്ചകൾ കാണുക എന്നതിലുപരിയായി അവിടെ ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, ഒരുപാട് ജീവിതങ്ങൾ, അത് കാണുക എന്നുള്ളതായിരുന്നു എൻ്റെ യാത്രയുടെ അധികം ഉദ്ദേശം. അത് തന്നെയായിരുന്നു അത് ഞാൻ പലപ്പോഴും കാണുകയും ചെയ്തു. ഒരു അധികം ഒരു ചെറിയൊരു കഥ ഞാൻ പറയാം. എൻ്റെ മനസ്സിൽ ഞാൻ അനുഭവിച്ചൊരു കഥയാണ്, ഒരുപാട് കഥകളിൽ നിന്ന് ഞാൻ കണ്ടിട്ട് നേരിട്ടുള്ളൊരു കഥ. ഇതിനു മുന്നേ ഞാനിത് റേഡിയോ ഇസ്ലാമിൽ പങ്കുവെച്ചു എന്ന് എനിക്ക് ഒരു ചെറിയൊരു ഓർമ്മയുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി ഇത് അറിയാത്ത ആളുകൾക്ക് ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദിന് സമീപം ഞാൻ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഒരു കുട്ടി, ഒരു മധ്യവയസ്കയായ ഉമ്മ, ഒരമ്മ ആ കുട്ടിയുടെ വിരലിൽ പിടിച്ച് നടന്നു നീങ്ങുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്നു. ഞാനൊന്ന് നോക്കി. അപ്പോഴാണ് എൻ്റെ പിന്നിൽ നിന്നിട്ട് ഒരു ഇംഗ്ലീഷുകാരൻ, ഒരു സായിപ്പ് നടന്നു പോകുന്നു. എന്നെ ഒഴിവാക്കി അവർ ആ സായിപ്പിനടുത്തേക്ക് പോയി. എന്നിട്ട് അവരോട് ചോദിച്ചു, എന്തെങ്കിലും തരുമോ? അയാൾ ഇന്നോ ഒന്നോ എന്ന് പറയുന്നുണ്ട്. വീണ്ടും അയാളെ ആ നോ പറയുന്നത് കേൾക്കാതെ വീണ്ടും ആ സ്ത്രീ മടിച്ച് മടിച്ച് അയാളുടെ പിന്നാലെ പോകുന്നുണ്ട്. അപ്പം എനിക്ക് കൗതുകമായി, എന്താണ് ഇവർ അയാളെ പോകുന്നത്?
ആ കുട്ടിക്ക് ചെവി കേൾക്കുന്നില്ലാന്ന് തോന്നുന്നു, ഒരു ഹിയറിങ് ചെവിട്ടിലുണ്ട്. ആ പയ്യൻ ലേശം വികൃതിയാണ്, എല്ലാ ബോർഡുകളെ തട്ടി തെറിപ്പിച്ച് ആ തിരക്കിനുള്ളിലൂടെ അങ്ങനെ നടന്നു പോകുന്നുണ്ട്. എന്താണ് ഇത് ഈ സ്ത്രീ ചെയ്യാൻ പോകുന്നതെന്ന് കൗതുകം എനിക്കുണ്ടായതോടുകൂടി ഞാൻ ഇവരുടെ പിന്നാലെ തന്നെ പോയി. കൂടെ ഒരു മൊബൈലിൽ ചിത്രങ്ങൾ എടുത്തുകൊണ്ടാണ് പോകുന്നത്. ഇവരറിയാതെ തന്നെ എന്താണ് സംഭവിക്കണമെന്നറിയാലോ. ഈ സ്ത്രീ ദയനീയമായ ചോദ്യം കേട്ടതുകൊണ്ടാവാം അയാൾ ഉടൻ തന്നെ പേഴ്സ് എടുത്തിട്ട് ഒരു 50 രൂപ വെച്ച് കിട്ടി. എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആ സ്ത്രീ ആ പണം വാങ്ങിച്ചിട്ടില്ല, എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു. അയാൾ വൈ, അപ്പോൾ ഐ നോട്ട് ഹാവ് മണി, എനിക്ക് പൈസ വേണ്ടെന്ന് അവർക്ക് അറിയുന്ന ഇംഗ്ലീഷിൽ പറഞ്ഞു. വീണ്ടും ചോദിക്കുന്നത് വേറെ ഒരു ഫ്രം, നിങ്ങളിവിടെ സ്ഥലം ചോദിക്കുന്നത്, ഞാൻ മോസ്കോ, അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്, മോസ്കോയിലാണ് ഞാനെന്ന് പറഞ്ഞു. അപ്പം ടേക്ക് ഇറ്റ് മണി, പൈസ പിടിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നെയ് 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 മന്തായ നെയ് പൈസ നെയ് മന്തായ എന്ന് പറഞ്ഞു. പൈസ എനിക്ക് വേണ്ട. വാട്ട് യു വാണ്ട്, എന്താ വേണ്ടത്? ഖാന ചായ എന്ന് പറഞ്ഞു. എനിക്ക് ഭക്ഷണം വേണമെന്ന് പറഞ്ഞു. ശരി എന്നാ വാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇവരുടെ പിന്നാലെ കൂടി ഇവർ മുന്നോട്ട് നടന്നു പോയപ്പം ഒരു ഹോട്ടലാണ് കാണുന്നത്. ആ ഹോട്ടൽ കണ്ടപ്പോൾ അവർ ഹോട്ടലിൽ കയറിയില്ല. അപ്പോൾ കൂടുതൽ കൗതുകം, എന്തുകൊണ്ട് അവർ ഭക്ഷണം വേണമെന്ന് പറഞ്ഞിട്ട് ഹോട്ടലിലേക്ക് എന്തുകൊണ്ട് കയറിയില്ല? വൈ, അവർ വിളിച്ചു, എനിക്കിതല്ല വേണ്ടത്, വേറെ വേണം. പക്ഷെ അപ്പോഴും അയാൾ ആ ചെറുപ്പക്കാരൻ സായിപ്പ് വളരെ ശാന്തത കൂടി അവരുടെ കൂടെ തന്നെ പോയി. റോഡ് മുറിച്ച് കടന്നു. ഞാനും വളരെ ശ്രദ്ധിച്ച്, തിരക്കുള്ള റോഡാണ്, ജുമാ മസ്ജിദിൻ്റെ അടുത്ത്, ഡൽഹി ജുമാ മസ്ജിദിൻ്റെ അടുത്താണ്, അറിയാലോ അത്രയും തിരക്കുള്ള രീതിയാണ്. ഞാൻ പിന്നാലെ പോയി. ആ സ്ത്രീ നേരെ അവരെ കൊണ്ടുപോയത് ഒരു പഴയ പലചരക്ക് കടയിലൊക്കെ ആയിരുന്നു. എനിക്ക് അത്ഭുതം, എന്തുകൊണ്ടാണ് ഇവർ ഈ പലചരക്ക് കടനെ അവർ പ്രതീക്ഷിച്ചെന്ന് പോയി നോക്കിയ സമയത്ത് ഈ സ്ത്രീ നേരെ ആ കടയിൽ ചെന്നിട്ട് 1/2 kg ദാൽ ചെയ്തു എന്ന് പറഞ്ഞു. പരിപ്പ്, 1/2 kg പരിപ്പ്. അപ്പോൾ ഞാൻ നോക്കി, കുറച്ച് മാറി നോക്കി, എന്താ 1/2 kg പരിപ്പ് പറഞ്ഞു? 50 രൂപ വാങ്ങിച്ചാൽ പോരായിരുന്നു. പക്ഷേ അയാൾ 1/2 kg പരിപ്പ് വാങ്ങിച്ചു, അത് കെട്ടി, എന്നിട്ട് ആ സ്ത്രീക്ക് കൊടുക്കുന്നതിന് പകരം ആ സ്ത്രീ പറഞ്ഞു ആ ഇംഗ്ലീഷുകാരന്, മോസ്കോയിലുള്ള ആ ഇംഗ്ലീഷുകാരന് കൊടുക്കാൻ പറഞ്ഞു. അയാളത് വാങ്ങിച്ചു. അയാളത് വാങ്ങിച്ചിട്ട് അതൊരു സമ്മാനം കണക്കെ ആ സ്ത്രീ അത് വാങ്ങിക്കേണ്ടായത്. എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. ആ സായിപ്പ് കൊടുത്തത് വെറും 20 രൂപയാണ് ആ ദാലിന് കൊടുത്തത്. 50 രൂപ വാങ്ങാതെ 20 രൂപയ്ക്ക് ആ ദാൽ വാങ്ങിക്കുക ചെയ്തത്. പോരാത്തത് ഈ സായിപ്പ് ഒന്നറിയാത്ത പോലെ തിരിച്ചുപോയി. അതിൽ അയാൾക്ക് വലിയ കൗതുകമൊന്നും ഉണ്ടായിരിക്കുക, ഇല്ലാതിരിക്കാം. പക്ഷേ എനിക്ക് വല്ലാത്തൊരു അത്ഭുതമായി. പക്ഷേ ഈ സ്ത്രീ പോകുന്ന കാഴ്ച അല്ലാതെ എനിക്ക് കരച്ചിൽ വന്നുപോയി. ഈ സ്ത്രീ കുട്ടിയുടെ കൈ പിടിച്ച് ഈ കയ്യിലുള്ള പരിപ്പ് നിർത്താതെ ഉമ്മ വയ്ക്കുന്നുണ്ടായിരുന്നു. അവരുടെ ആ ഒരു ദൈന്യത എൻ്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടു. ഇത്തരം ഒരുപാട് ജീവിതങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, പക്ഷെ നമ്മൾ കണ്ണു തുറന്ന് നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കണ്ണു തുറന്ന് നോക്കിയ ഒരുപാട് ജീവിതങ്ങളിൽ ഒരു ചെറിയ കഥ മാത്രമാണ് എൻ്റെ മുമ്പിൽ ഞാനിവിടെ പറഞ്ഞത്. യാത്രയിൽ ഇതേപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. ഈ അനുഭവങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഇല്ല, ഇതുവരെ എഴുതിയിട്ടില്ല. യാത്രാനുഭവങ്ങൾ ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല. ഞാൻ എഴുതി, ഇപ്പോൾ എഴുതിയത് ഇറാഖ് പശ്ചാത്തലമായിട്ടുള്ളൊരു നോവലാണ്, യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ. അതൊരു പക്ഷേ മലയാളികളായിട്ടുള്ള ആളുകൾ, ഇറാഖിൽ പോകാത്ത ആളുകൾ എഴുതിയിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് അസീന്ന് പറയുന്നൊരു സുഹൃത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വൻ വിജയമായിരുന്നു, ഞാൻ അറിഞ്ഞു. വലിയ സന്തോഷമുണ്ട്. അദ്ദേഹത്തെ ഞാൻ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അദ്ദേഹമായിട്ട് സംസാരിച്ചു, വലിയ സന്തോഷം. അദ്ദേഹം പറഞ്ഞു എഴുത്തുകാർ നമ്മൾക്കിടയിൽ വളരെ കുറവാണ്. അതിനുള്ള കാരണം ഒന്ന്, വായനയുടെ കുറവായിരിക്കാം, രണ്ട്, യാത്രയുടെ കുറവായിരിക്കാം. മറ്റൊന്ന്, എൻ്റെ വീഡിയോ വ്ളോഗുകളെല്ലാം കണ്ടാൽ മനസ്സിലാക്കും, ഞാനൊരു ഇൻകം ഉണ്ടാക്കുക എന്നതിലുപരി ഞാൻ പോകുന്ന സ്ഥലങ്ങൾ എനിക്ക് ഓർമ്മിക്കാനും ഞാൻ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും വേണ്ടി മാത്രമേ നോക്കിയിട്ടുള്ളൂ. അതിന് ഉദാഹരണമാണ്, ഞാൻ അതിന് വേണ്ടിയിട്ട് പണം കിട്ടാൻ വേണ്ടി പരസ്യത്തിന് പോലും ഞാൻ അപേക്ഷിച്ചിട്ടില്ല, മോണിറ്റൈസ് ഇതുവരെ ചെയ്തിട്ടില്ല. പല സമയത്ത് അവർ മെയിൽ ചെയ്തിട്ടും ഞാനത് ചെയ്തിട്ടില്ല. അതിന് കാരണം പണമല്ല, നമ്മളുടെ സന്തോഷം, നമ്മൾ കാണുന്ന കാഴ്ചകൾ മറ്റുള്ളവർക്ക് എത്തിക്കുക, നമ്മളതിലൂടെ ഒരുപാട് അനുഭവങ്ങൾ കണ്ടെത്തുക. അതിനുവേണ്ടി മാത്രമായിരുന്നു വീഡിയോ വ്ളോഗും യാത്രയും. എല്ലാ കാലവും വ്യത്യസ്തമായ വഴികളിലൂടെയാണ് സഞ്ചരിച്ചിട്ടുള്ളത്. പറയാൻ കാരണം, സൈക്ലിംഗ് വല്ലാത്ത ഒരു ട്രെൻഡായി വരാത്ത സമയത്താണ് മിഹ്റാജ് സൈക്ലിംഗ് എടുക്കുന്നത്. പക്ഷേ അത് ട്രെൻഡിങ്ങായി വന്ന സമയത്ത് മിഹ്റാജ് അത് പതുക്കെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് എല്ലാ സമയത്തും ഈ വ്യത്യസ്തമായ വഴികൾ തിരഞ്ഞെടുക്കുന്നത്? പണ്ട് എൻ്റെ ഉപ്പ പറയായിരുന്നു, നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുക എന്ന് എല്ലാവരും പറയുന്നൊരു വാക്കാണ്. പക്ഷെ ഞാനത് ഉപ്പയിൽ നിന്ന് പഠിച്ചു. ഉപ്പ ബീഡി വലിക്കുന്നതിനെതിരെയും എല്ലാത്തിനെതിരെയും പറയും, സിഗരറ്റ് വലിക്കാൻ പുകവലിക്കാൻ പാടില്ല. അപ്പോൾ എന്നോട് പറഞ്ഞൊരു വാക്ക് എനിക്ക് മനസ്സിലുണ്ട്,
മറ്റുള്ളവർക്ക് ഈ ലഹരി കൊടുക്കുന്നത് എന്താണോ അതിൽ നിന്ന് മാറി നിന്ന് ആ ലഹരി നമ്മൾ ആസ്വദിക്കുക. ഇപ്പോൾ ഈ സൈക്ലിംഗ് എന്ന് പറയുന്നത് എൻ്റെ ഒരു പാഷനായിരുന്നു. സൈക്ലിംഗ് ചെയ്യുക, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥലങ്ങളൊക്കെ സൈക്കിളിലും പോയിട്ടുണ്ട്. അപ്പോൾ ഈ പിന്നീട് ആളുകൾ സൈക്ലിംഗ് ഈ യാത്ര പറയുന്ന പോലെ തന്നെ ആളുകൾക്കൊരു പാഷനായി മാറി. ഒരു ഒരു സ്റ്റാറ്റസ് ഇടാനും എനിക്ക് എത്ര രൂപ എൻ്റെ സൈക്കിളുണ്ടെന്ന് പറയാൻ അഭിമാനത്തോടു കൂടി പറയാൻ വേണ്ടി മാത്രം ഒരു പ്രഹസനമായി മാറിയിട്ടുണ്ട് പലപ്പോഴും. അതിനെ കുറച്ച് പേര് മാത്രമേ വളരെ ഗൗരവത്തിൽ കാണുന്നുള്ളൂ. എൻ്റെ സുഹൃത്തായുള്ള സായർ എന്ന് പറയുന്ന സായർ അബ്ദുൽ ജബ്ബർ, അദ്ദേഹം സൈക്കിൾ മേയറാണ്. ഇനി പിന്നെ കുറച്ച് ക്ലബ്ബുകൾ നടത്തുന്നുണ്ട്. ക്ലബ്ബുകൾ നടത്തുന്നത് ഒരുപാട് പ്രോത്സാഹിപ്പിക്കാൻ വേണം, കാരണം സൈക്കിളിൽ പ്രോത്സാഹിപ്പിക്കും. പക്ഷേ അതിൽ നിന്ന് അമിതമായിട്ട് ആളുകൾ ഇതിനൊരു ഇത് വെറും ശല്യമായി എന്ന് പറയുന്ന രീതിയിലേക്ക് വന്നപ്പോൾ ഞാൻ പതുക്കെ അതൊന്നും മാറുകയുണ്ടായത്. നമുക്ക് വേണ്ടത് ഈ സൈക്കിളിനെ പ്രോത്സാഹിപ്പിക്കലാണ്, സൈക്കിളിനെ ആളുകളെ വെറുപ്പിക്കലല്ല എന്നുള്ളത് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പതുക്കെ അതൊന്നും മാറുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു അച്ചീവ്മെൻ്റ് ആയിരുന്നു സഞ്ചാരി ട്രാവൽ ബ്ലോഗിൻ്റെ ആ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്ന എന്തായിരുന്നു ട്രാവൽ ഓഫ് ദ വീക്ക് എന്ന് പറയുന്ന ആ ഒരു എന്താ ഒരു പ്രോത്സാഹനമെന്നോ ഒരു പുരസ്കാരം പറയാം. അതിന് അടിസ്ഥാനമായിട്ടുള്ള യാത്ര ഏതായിരുന്നു? ലക്ഷദ്വീപ് യാത്ര തന്നെയായിരുന്നു ആദ്യം നമുക്ക് കിട്ടിയിട്ടുള്ളത്. ലക്ഷദ്വീപ് യാത്ര എന്ന് പറയുമ്പം ഞാൻ വിവാഹം കഴിക്കുന്നത് രസകരമായ സംഭവമാണ്, അതിവിടെ പറയാലോ? ഓ പറയാം. എന്നോട് എൻ്റെ ലണ്ടനിലുള്ള യു കെയിലുള്ള എൻ്റെ പെങ്ങൾ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് പോയി കാണണം. അപ്പോൾ എത്ര പേര് പഠിച്ചു എന്ന് ചോദിച്ചു. ഞാൻ 10-ാം ക്ലാസ്സുകാരനാണ്, നമ്മൾ നോക്കണം. പക്ഷേ എങ്കിലും എനിക്ക് വേണ്ടത് എന്നെക്കാൾ പഠിച്ച കുട്ടിയാണ്, ലേശ അഹങ്കാരമാണ്. എങ്കിൽ കൂടിയിട്ട് ഞാൻ ചോദിച്ചു 10-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഏയ് അത് ശരിയാവില്ല എന്ന് പറഞ്ഞു. അവർ ലക്ഷദ്വീപാണ്, ലക്ഷദ്വീപാണെന്ന് പറയുമ്പോൾ സഞ്ചാരി എന്നുള്ള ആ ഉള്ളിലുള്ള പുറത്തേക്ക് എടുത്ത് പിന്നെ പഠനം പ്രശ്നമല്ല, സൗന്ദര്യം പ്രശ്നമല്ല. ശരി, ആ ലക്ഷദ്വീപാണ്, ഞങ്ങളൊരു ഡ്രീം വേൾഡാണ് സ്ഥലം, അത് കാണണം. അങ്ങനെ ആ കുട്ടിയെ പോയി കാണുന്നു, ഇഷ്ടപ്പെടുന്നു, വീട്ടുകാർക്ക് ഇഷ്ടമാവുന്നു. പിന്നെ എത്ര വേണ്ടത് ലക്ഷദ്വീപിലെത്തിയാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ അവിടെ നിന്ന് പോകുന്നുള്ള ഓരോ കാഴ്ചകളും മനസ്സിൽ കൊത്തിവെച്ച പോലെയായി. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എഴുതാനുള്ളൊരു ത്വര വരും. ആ ഒരു ഭാവനയിൽ നിന്നാണ് ലക്ഷദ്വീപിന് അതിമനോഹരമായിട്ട് സഞ്ചാരി എന്ന ഗ്രൂപ്പിൽ എഴുതാനുണ്ടായി. ആ സഞ്ചാരി എന്ന ഗ്രൂപ്പ് തന്നെ ആയിരിക്കണം ചിലപ്പം കൂടുതൽ എഴുതാൻ എന്നെ പ്രോത്സാഹിപ്പിച്ച്. വളരെ നല്ല പ്രതികരണമായിരുന്നു എല്ലാവരും ഈ വായനക്കാരിൽ നിന്ന് കിട്ടിയത്. ആ വായന, ആ എഴുത്ത്, വായനക്കാരിൽ നിന്നുള്ള പ്രതികരണം എന്നെ കൂടുതൽ എഴുതാൻ പ്രേരിപ്പിക്കുകയായിരുന്നു എന്ന് വേണം പറയാം. ലക്ഷദ്വീപിലേക്കുള്ള ഒരു യാത്രയെക്കുറിച്ച് പറയാം. അവിടെ എത്തുമ്പോൾ കേരളത്തിലെ സംസ്കാരം ആയിരിക്കില്ല പൂർണ്ണമായും ലക്ഷദ്വീപിലുണ്ടാകുക. അതിന് പുറമേ നിന്നുള്ള ഒരാളെ സ്വീകരിക്കുക എന്നുള്ളത് എല്ലാ നാട്ടിലും ഒരു പ്രയാസമുള്ള ഒരു കാര്യമാണ്. എങ്ങനെയാണ് ലക്ഷദ്വീപിലെ സംസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു കാര്യം? എൻ്റെ കൺസെപ്റ്റ്, എൻ്റെ ഉദ്ദേശം, കോഴിക്കോട് മലബാർ മേഖലയിലുള്ള ആളുകളായിരുന്നു കൂടുതൽ അതിഥി പ്രിയർ, ആതിഥേയർ പ്രിയർ എന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ ചിന്തകളൊക്കെ മാറ്റിമറിച്ചു ഈ ലക്ഷദ്വീപിൽ ചെന്ന സമയത്ത്. കാരണം ലക്ഷദ്വീപിൽ ചെന്നൊരാളെ അവർ സൽക്കരിച്ചിട്ടില്ലെങ്കിൽ അതൊരു വലിയൊരു കുറവാണ്, ഒരു നാണക്കേടാണെന്നുള്ളൊരു ധാരണ സ്വതവേണ്ട അവിടെ. അതുകൊണ്ട് ഞാൻ പോയ സമയത്ത് തന്നെ ഒരു ദിവസം തന്നെ 1, 2, 3 പ്രാവശ്യം സൽക്കാരമുണ്ട് ഒരു ദിവസം. ചില സമയത്ത് ഈ വലിയ വലിയ പണ്ഡിതന്മാർക്കൊക്കെ ഡേറ്റ് ഇല്ല എന്ന് പറയലുണ്ടല്ലോ, ഇന്ന് ഡേറ്റ് ഇല്ല. അതേപോലെ ഇന്ന് ഡേറ്റ് ഇല്ല, ഭക്ഷണം കഴിക്കാം, കാരണം വേറൊരു സ്ഥലത്ത് എന്ന് പറയുന്ന വന്നിട്ടുണ്ട്. അത്രയും നല്ല ആതിഥ്യ മര്യാദയുള്ള ആളുകളും വളരെ സൽസ്വഭാവികളുമാണ്. എനിക്ക് എല്ലാ സ്ഥലത്തും നമ്മൾ പറയുന്ന പോലെ ചില ചില മോശ ഭാഗങ്ങളുണ്ടാവാം, പക്ഷേ ഇവരിലും ഉണ്ട് അത്. ചിലപ്പോൾ ഒരു പക്ഷേ അവരുടെ ആ ഇടുങ്ങിയ ജീവിതം കൊണ്ടുണ്ടാകുന്ന ഇടുങ്ങിയ മനസ്സ് മാനസിക ചിന്താഗതി ആയിരിക്കാം. പക്ഷേ എത്രയൊക്കെ നമ്മൾ ഒരാളോട് പിണങ്ങിക്കഴിഞ്ഞാലും അടുത്ത ദിവസം തന്നെ അവർ തോളിലേക്കായിട്ട് അല്ലെങ്കിൽ വാടാ നമുക്ക് ചായ കുടിച്ച് പോകാം എന്ന് പറയുന്ന ഒരു കാഴ്ച എനിക്ക് വളരെ അത്ഭുതം ഉണ്ടായിട്ടുണ്ട്. കാരണം അവർ തമ്മിൽ അത്രയും ബഹളം ഉണ്ടാക്കിയിട്ടുണ്ടാവും തലേ ദിവസം, പിറ്റേന്ന് ഇതൊന്നും ഇല്ലാത്ത പോലെ ഒരു കൈ പിടിച്ച് ചായ കുടിക്കുന്നുണ്ടാവും. ഒന്നും മനസ്സ് സൂക്ഷിക്കുന്നില്ല. എല്ലാവരും സന്തോഷത്തോടെ, എല്ലാവരും സ്നേഹത്തോടു കൂടി. പക്ഷെ അതിനൊരു അപവാദമായിട്ടാണ് ഇപ്പോഴത്തെ പുതിയ നിയമങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വളരെയധികം പീഡനം അനുഭവിച്ചുകൊണ്ടൊക്കെയാണ് ഈ ലക്ഷദ്വീപിലെ ജനത എന്ന് പറയാതെ വയ്യ. അതിലേറ്റവും കൂടുതൽ പ്രയാസപ്പെട്ട് നിന്നിട്ടുണ്ടായിരുന്ന സമയമെന്ന് കോവിഡിനോട് ചേർന്നുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്ന നിലവിൽ അഡ്മിനിസ്ട്രേറ്റർ മാറിയപ്പോൾ ഉണ്ടായിരുന്ന ഒരു പ്രയാസങ്ങളൊക്കെ, അത് ഇപ്പോൾ അവരുടെ ഈ ഒരു സ്വൈര ജീവിതത്തെ
അവരുടെ സ്വൈര്യം കെടുത്തുന്ന രീതിയിലൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ടോ യഥാർത്ഥത്തിൽ? തീർച്ചയായിട്ടും ഈ ലക്ഷദ്വീപിനെക്കുറിച്ച് ഒരു ഔദ്യോഗികമായിട്ട് പറയാൻ ഞാൻ ആളല്ലെങ്കിൽ കൂടിയിട്ട് അവിടെ ജീവിക്കുന്ന ആളെ എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും അത് പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ശാന്തമായിട്ട് എന്ന് വെച്ചാൽ ഈ ലോകത്തിൽ തന്നെ 100% മുസ്ലിങ്ങളുള്ള ഒരു സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ലക്ഷദ്വീപ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. അവിടെ അത്രയും സന്തോഷം സമാധാനമായിട്ട് ജീവിച്ചു പോകുന്ന ആളുകളാണ്. ആ സമയത്തുള്ള അഡ്മിനിസ്ട്രേറ്റർ മരണപ്പെടുകയും പുതിയ അഡ്മിനിസ്ട്രേറ്റർ നിയമിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൽ നിന്ന് നമുക്ക് ലക്ഷദ്വീപിൻ്റെ ആദ്യപടി തകർക്കുക എന്നുള്ളത് എല്ലാവരും ലോകം മുഴുവൻ ഉറ്റുനോക്കി ലക്ഷദ്വീപിനെ. കാരണം ഒറ്റ കോവിഡ് കേസ് പോലും ലക്ഷദ്വീപിലില്ലായിരുന്നു. അതിന് കാരണം വളരെയധികം കെയർ ചെയ്തിട്ടായിരുന്നു ആളുകളെ ലക്ഷദ്വീപിലേക്ക് പോകുന്നു, തിരിച്ചു വരുന്നു. ആ സമയത്താണ് പ്രഫുൾ പട്ടേൽ അദ്ദേഹം ലക്ഷദ്വീപിലേക്ക് കയറി വരുന്നത് കോവിഡ് ടെസ്റ്റ് ചെയ്യാതെ. അതിന് സ്വാഭാവികമായിട്ട് അവിടെയുള്ള ആളുകൾ പ്രതിഷേധിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, ഞാൻ ടെസ്റ്റ് ചെയ്യാതെ വന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് പ്രശ്നം, നിങ്ങൾ ആരും ടെസ്റ്റ് ചെയ്യണ്ട എന്നൊരു നയം അദ്ദേഹം വ്യക്തമാക്കി. ആ ഓർഡർ ഇട്ടതോടുകൂടി ടെസ്റ്റ് ചെയ്യാത്ത ആളുകളെത്തി പിന്നീട് പതുക്കെ പതുക്കെ ലക്ഷദ്വീപിലേക്ക് ഓടിവരേണ്ടായി. അത് അദ്ദേഹത്തിൻ്റെ ഒരു കുറ്റമാണെന്ന് ഞാൻ മനസ്സിലാക്കില്ല. അദ്ദേഹം അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കിയിട്ടില്ലെന്നേ പറയുള്ളൂ. അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ലക്ഷദ്വീപിൻ്റെ ജീവിതജായ സാഹചര്യം അദ്ദേഹത്തിന് അന്ന് അറിയില്ലായിരിക്കാം. കാരണം പുറത്തുനിന്ന് വന്ന ആളാണ്, ഇവിടുത്തെ ആളുകൾ എങ്ങനെ ജീവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് അറിയുന്നില്ല. അത് അതുകൊണ്ടായിരിക്കാം അദ്ദേഹം അങ്ങനെ ഓർഡർ ഇടുകയൊക്കെ ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ലക്ഷദ്വീപിൻ്റെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ സാഹചര്യം എന്ന് പറഞ്ഞാൽ ആളുകൾ വല്ലാതെ ഭയാനകമായ ഒരു ജീവിതത്തിലാണ് ഇപ്പോൾ പോകുന്നത്. വികസനമാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ വികസനം വേണം. ലക്ഷദ്വീപിലെ പോലുള്ള ചെറിയൊരു നാട്ടിൽ വികസനം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് ടൂറിസം മേഖല കടന്നു വരും. അത് നമ്മൾ കൂടുതൽ പ്രോത്സാഹിപ്പിക്കണം. പക്ഷേ അവിടെ ജീവിക്കുന്ന ജനങ്ങളുടെ ആശങ്കകൾ അകറ്റിയിട്ട് വേണമല്ലോ ഇത് ചെയ്യാൻ. അദ്ദേഹം അതിൽ പരാജയപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ എങ്കിൽ കൂടിയിട്ട് അതൊക്കെ അവിടുത്തെ ആളുകൾ തരണം ചെയ്യും. കാരണം ഇത്രയും ക്ഷമമുള്ള ആളുകൾ ഉണ്ടാകുമ്പം ഇതൊന്നും അവർക്കൊരു പ്രശ്നമല്ല. ഇതിലും വലിയ കടക്ഷോഭം കണ്ട് നമ്മൾ ഭയപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു ധാരണയാണ്, ആ ഒരു ധൈര്യം അവർക്കുണ്ട്. അതുകൊണ്ട് അവർക്കിതൊന്നും ഒരു വലിയ പ്രശ്നമല്ല. അദ്ദേഹത്തിൻ്റെ നിയമത്തിൽ വഴിക്ക് പോകട്ടെ, ജനങ്ങളെ ജനങ്ങളായിട്ടുള്ള ജീവിതത്തിൽ പോകട്ടെ എന്നേ ഞാൻ മനസ്സിലാക്കുന്നുള്ളൂ. നമ്മൾ എഴുത്തിലേക്ക് വരികയാണെങ്കിൽ 10-ാം ക്ലാസ് മാത്രമേ ഔദ്യോഗിക വിദ്യാഭ്യാസം, ഞാൻ അങ്ങനെ പറയുന്നു, വിദ്യാഭ്യാസം എന്ന് പറയുന്നില്ല, ഔദ്യോഗിക വിദ്യാഭ്യാസം 10-ാം ക്ലാസ് വരെ കിട്ടിയിട്ടുള്ളൂ. പിന്നീട് പ്രവർത്തിച്ച മേഖല എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എഴുത്തുകാരുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അതല്ലെങ്കിൽ ഏതെങ്കിലും സാഹിത്യകാരന്മാരായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ല. ഇലക്ട്രോണിക്സ് ഫീൽഡ്, അതുപോലെ തന്നെ മൊബൈൽ ഫോൺ സർവീസിങ്, ഇതൊക്കെ ഒരു കൂട്ടിവെച്ച് ചെയ്യാവുന്ന ഒരു സംഗതിയെപ്പോലെ ഒരു കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ എങ്ങനെയാണ് ഈ എഴുത്ത് വഴിയിലേക്ക് എത്തിച്ചേരുന്നത്? വായന തന്നെയാണോ അതിൻ്റെ ഒരു മൂലധനമായി എടുത്തിട്ടുണ്ടായിരുന്ന സംഗതി? തീർച്ചയായിട്ടും ആദ്യം പറയേണ്ടത് വായന എന്ന് തന്നെയാണ്, പരന്ന വായന. ഞാൻ എവിടെ പോയിരിക്കുന്ന സമയത്തും ഏത് പുസ്തകമാവട്ടെ പത്രമാവട്ടെ എനിക്ക് എന്തെങ്കിലും വായിച്ചുകൊണ്ടിരിക്കണം. അത് ചെറുപ്പം മുതലേ ഉള്ള ഒരു ടെൻഡൻസിയാണ് അത് വായിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത്. അപ്പോൾ ചില സമയത്തൊക്കെ വീട്ടുകാരനെ ചോദിക്കും, ഇതന്നെയുള്ളൂ പണി, വായിക്കുക. പക്ഷേ എനിക്ക് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നും അറിയില്ല. ഈ വായിച്ച് പിന്നെ എന്തുകൊണ്ട് ഈ ജീവിതം ഇങ്ങനെ ആവുന്നു, ഇത് ഇങ്ങനെ ആക്കി തീർക്കുന്നത് ആരാണെന്നുള്ള ചോദ്യം വരാൻ തുടങ്ങി. പിന്നെയാണ് യാത്രയെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പിന്നെ യാത്രകൾ പോകാൻ തുടങ്ങി. പിന്നെ വീണ്ടും വായനയിലേക്ക്, എവിടെ പോകുമ്പോഴും വായന തന്നെ. ഈ വായന അമിതമായിട്ട് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അമിതമായ മനസ്സിലുണ്ടാവുന്ന ചില കാര്യങ്ങൾ അത് പ്രതിഫലിക്കണം എന്നുണ്ടെങ്കിൽ എഴുത്തിലൂടെയാണ്. അത് ഞാൻ പിന്നീട് മനസ്സിലാക്കി. നമ്മുടെ നാട്ടിലിപ്പം വാക്കുകൾ ഭരണാധികാരികൾ പോലും ഭയക്കുന്ന സമയമാണിത്, അല്ലേ? ഇപ്പം നമ്മളെ MP പോലും ഇന്ന വാക്കുച്ചിരിക്കാൻ പാടില്ല എന്നുള്ള നിബന്ധന പോലെ 70 വാക്കുകൾ ഡിക്ഷണറിയിൽ നിന്ന് വെട്ടി പാർലമെൻറ്റിൽ, അല്ലേ? അപ്പം വാക്കുകളെ ഭയക്കുന്നൊരു കാലഘട്ടത്തിൽ എന്തുകൊണ്ട് പുതിയ വാക്കുകൾ നമുക്ക് കണ്ടെത്തിക്കൂടാ? അതൊരു ചോദ്യമാണ്. അപ്പോൾ എഴുത്തുകാർ വരും തന്നെ ചെയ്യണം. എഴുത്തുകാർ ഉണ്ട്. എങ്ങനെ, എൻ്റെ അഭിപ്രായത്തിൽ പണ്ടത്തേക്കാൾ കൂടുതൽ എഴുത്തുകാരും പണ്ടത്തേക്കാൾ കൂടുതൽ വായനക്കാരുണ്ട്. എല്ലാവരും ഇപ്പോൾ പറയാറുണ്ട് വായനയൊക്കെ വളരെ കുറവാണ്, നമ്മുടെ നാട്ടിൽ വായനകളൊക്കെ നിർത്തിയത്. ഒരിക്കലുമില്ല. ചിലപ്പം പുസ്തക വായന കുറഞ്ഞു പോയിരിക്കാം, പക്ഷെ വായന നടന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിലാവട്ടെ എല്ലായിടത്തും ആളുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലേ? എപ്പോഴും നമ്മൾ കയ്യിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ട് ഒക്കെ വായന, എപ്പോഴും വായന. പക്ഷെ പുസ്തക വായന കുറഞ്ഞിട്ടുണ്ട് എന്നൊരു റീഡിങ്ങിലേക്ക് മാറിയെന്ന് വേണമെങ്കിൽ പറയും. അത് അത്രയേ ഉള്ളൂ. വായന ഒരിക്കലും കുറഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ എഴുത്ത് ഈ വായനയിലൂടെ ആണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഈ വായനയിലൂടെ പോയി യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ എന്നുള്ള ഒരു പുസ്തകം, ഇറാഖിൻ്റെ പശ്ചാത്തലം,
അങ്ങനെ പറയുമ്പോൾ ഇറാഖിൻ്റെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ കോഴിക്കോട്ടും ലക്ഷദ്വീപും ആയി കഴിയുന്ന മിഹ്റാജ് ഇറാഖിൽ പോയിട്ടില്ല എന്നാണ്. പക്ഷേ അതിലെ ആ ഇറാഖിൻ്റെ പശ്ചാത്തലങ്ങളും അതിലെ സ്വൈര്യ ജീവിതം ഉണ്ടായിരുന്നൊരു സന്ദർഭവും അതേപോലെ തന്നെ പിന്നീട് സ്വൈര്യ ജീവിതം തകർക്കുന്ന IS വരവും ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളെ അതിൽ വളരെ വിശദമായി പറയുന്നുണ്ട് ആ പുസ്തകത്തിൽ. രണ്ടുപേരുടെ സൗഹൃദത്തിൻ്റെ കഥകളാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാകുമ്പോൾ ഇറാഖിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് മനസ്സിലാക്കാനും വേണ്ടി ഉപയോഗിച്ചിരുന്ന സോഴ്സുകൾ ഏതായിരുന്നു? ഏതെങ്കിലും ഒരു സോഴ്സ് ഇല്ലാതെ വെറുതെ ഒരു ഭാവനയിൽ ഇങ്ങനെ ആലോചിച്ചാൽ കിട്ടുന്നൊരു സംഗതി അല്ലല്ലോ. എന്തെങ്കിലും രീതിയിലൊരു സോഴ്സ് അതിനുണ്ടാകണം. എന്തായിരുന്നു അതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് സോഴ്സ്? ഒന്നാമത്തെ കാരണം കിട്ടുന്ന അത്ര പത്രങ്ങൾ എടുക്കുക എന്നുള്ളതായിരുന്നു. ആ സമയത്ത് ഈ എഴുതാണ്ടായ ഒന്നാമത്തൊരു ത്രെഡ് മനസ്സിലേക്ക് വന്നത് കൂടെ പറയാം. ഒരു ദിവസം പത്രം തുറന്ന് നോക്കുന്ന സമയത്ത് വളരെ അക്രമങ്ങൾ നടന്നൊരു സമയമായിരുന്നു അത്. ഇസ്ലാമിക് സ്റ്റേറ്റും അതുപോലെ തന്നെ ഇറാഖി ഭരണകൂടമായ ഷിയ ഇറാഖി ഭരണകൂടം തമ്മിൽ അമേരിക്ക പ്രതിരോധ അവരോധ്യത കോൺഫ്ലിക്റ്റുകൾ തമ്മിലുള്ള യുദ്ധം. ആ സമയത്ത് ഇസ്ലാമിക് സ്റ്റേറ്റുകാർ കുറേ ആളുകൾ പിടിച്ചുകൊണ്ട് വന്നു, വെടിച്ചു കൊല്ലുന്നു. അതുപോലെ തന്നെ ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് കുറേ ആളുകളെ അമേരിക്കൻ ആർമി പിടിച്ചുകൊണ്ടിട്ട് വെടിച്ചു കൊല്ലുന്നു. ഇതൊക്കെ നമ്മൾ പത്രങ്ങളോടാണ് അറിയാം. എന്താണ് അവിടെ നടക്കുന്നത് നമുക്കറിയുന്നില്ല. അതിൻ്റെ ആ കോളത്തിന് ഏറ്റവും താഴെയായിട്ട് ചെറിയൊരു ചിത്രം ഉണ്ടായിരുന്നു. അതാണ് എന്നെ ഈ കഥയിലേക്ക് എത്തിച്ചത്. സാധാരണഗതിയിൽ എല്ലാവർക്കും ഒന്ന് വായിച്ച് പോകുന്നത് മാത്രമേ ഉള്ളൂ എങ്കിൽ കൂടിയിട്ട് അതെനിക്കങ്ങനെ വായിച്ച് പോകാൻ പറ്റിയിട്ടില്ലായിരുന്നു. അതിൻ്റെ കാരണം തൻ്റെ കൂട്ടുകാരിയെ കാണാതെ ഇസ്ലാമിക് സ്റ്റേറ്റുകാർ ISകാർ പിടിച്ചു കൊണ്ടുപോയ തൻ്റെ കൂട്ടുകാരിയെ കാണാതെ വിഷമിച്ച് കരയുന്ന തൻ്റെ കൂട്ടുകാരി ഇസ്ലാമിക് സ്റ്റേറ്റുകാർ പിടിച്ചു കൊണ്ടുപോയി എന്ന് അറിയുമ്പോൾ ആ കരയുന്ന കുരുന്ന് മനസ്സിനാണ് എൻ്റെ വല്ലാതെ ആകർഷിച്ചു. എന്തുകൊണ്ടാണ് തൻ്റെ കൂട്ടുകാരിയെ പിടിച്ചു കൊണ്ടുപോയപ്പോൾ ഇവർ ഈ കുട്ടി കരഞ്ഞത്? അപ്പോൾ ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഇവർ തമ്മിൽ കണ്ടിട്ടുണ്ടാവുമോ? ഇവർക്കിടയിലെ ജീവിതങ്ങൾ എന്തായിരിക്കും? ഇവർ അഭയാർത്ഥികളായി പോയ സമയത്ത് ഇവർക്ക് എന്തായിരിക്കും ഇവരുടെ മാനസികാവസ്ഥ? തൻ്റെ കുടുംബവും വീടും നാടും എല്ലാം ഉപേക്ഷിച്ച് വെറുമൊരു അനാഥ ബാല്യം പോലെ ജീവിതം കഴിഞ്ഞു പോകുന്നതായിരിക്കുമോ എന്നുള്ള ചിന്തകളിലൂടെയാണ് ഈ ഇറാഖിൻ്റെ യൂഫ്രട്ടീസിൻ്റെ കണ്ണിൽ നിന്ന പുസ്തകം ഉണ്ടായത്. മറ്റൊന്ന്, ഈ എഴുതാനുണ്ടായ സാഹചര്യങ്ങളും അവിടുത്തെ ഇറാഖിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളും അധികം പുസ്തകം അധികം പത്രങ്ങളായിരുന്നു ഞാൻ ആശ്രയിച്ചിരുന്നത്. എനിക്ക് ഇംഗ്ലീഷ് വായിക്കാനറിയാം, ഒരുവിധം നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള ഇംഗ്ലീഷും അറിയാം, പക്ഷെ നമുക്ക് ഇംഗ്ലീഷിലെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അതിനുവേണ്ടി ചെയ്തത് കഴിയുന്നത്ര ഇംഗ്ലീഷ് പത്രങ്ങൾ ആ സമയത്തുള്ള ഞാൻ വാങ്ങിച്ചു. ആ സമയത്തുള്ള എവിടെ നിന്ന് കിട്ടുമോ ആ സ്ഥലത്തു നിന്നൊക്കെ ഞാൻ വാങ്ങിച്ചിട്ട് എൻ്റെ മൊബൈലിനകത്ത് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ വെച്ചിട്ട് ഞാനത് കോപ്പി എടുത്തു, ഫോട്ടോ എടുത്തു. എന്താണ്, പക്ഷേ പല വാക്കുകൾക്കും നമുക്ക് അർത്ഥങ്ങൾ പലതായിരിക്കാം, പക്ഷെ ഞാൻ ഏകദേശം ഇന്നതായിരിക്കാം ഇത് പറയുന്നത് എന്ന് ഞാൻ എൻ്റെ സ്വയം വായിക്കുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു വിഷ്വൽ എൻ്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഏകദേശം ഒരു 2.5 കൊല്ലത്തോളം ഇതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു ഞാൻ. 2.5 വർഷം എടുത്തു ഞാനിത് എഴുതി തീർക്കാൻ. ഈ 2.5 വർഷം എൻ്റെ അന്വേഷണം തന്നെയായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലായിരുന്നു, പത്രങ്ങളിലൂടെ ആയിരുന്നു, പിന്നെ ഇതുപോലുള്ള പുസ്തകങ്ങളിലൂടെ ആയിരുന്നു, പിന്നെ പല പ്രബന്ധങ്ങൾ പല പുസ്തകങ്ങളെ ഡോക്യുമെൻ്ററി പോലെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഞാൻ മാക്സിമം പുസ്തകം വായിക്കുന്ന വാങ്ങിച്ച് അതിലെ പോയിൻ്റുകൾ പഠിച്ചു. എൻ്റെ ഉള്ളിൽ ഒരു ഇറാഖിനെ ഞാൻ രൂപപ്പെടുത്തി. ആ ഇറാഖാണ് നിങ്ങൾ വായിച്ച യൂഫ്രട്ടീസിൻ്റെ കണ്ണുകൾ. ചിലപ്പോൾ അവിടെ പോയാൽ ചിലപ്പോൾ അങ്ങനെ ഇല്ലായിരിക്കാം, പക്ഷേ അതിലുപയോഗിച്ച സ്ഥലങ്ങളും അതിലുപയോഗിച്ച വാക്കുകളും അവിടെ സ്കൂളുകളും എല്ലാം ഉള്ളതാണ്. ആ സ്ഥലങ്ങളൊക്കെ ഉള്ളതാണ്. ആ സ്ഥലങ്ങളൊക്കെ പത്രങ്ങളിൽ നിന്ന് കിട്ടിയ സ്ഥലങ്ങളുടെ പേര് എൻ്റെ മനസ്സിലുണ്ടാവുകയും ഞാൻ രേഖപ്പെടുത്തുകയും പിന്നീട് കഥയിലേക്ക് എനിക്ക് മാറ്റപ്പെടുകയും ചെയ്യേണ്ടായത്. അങ്ങനെയാണ് ഈ കഥയിലേക്ക് വരികയും യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർ എന്ന പുസ്തകം ഒരു ജീവൻ വയ്ക്കുകയും ചെയ്തത്. എത്ര കാലെടുത്തിട്ടുണ്ട് അതിനുള്ളൊരു പ്രിപ്പറേഷന് വേണ്ടിയിട്ട്? ഞാൻ ഏകദേശം ഒരു കറക്റ്റ് പറയാൻ 2.5 വർഷം തന്നെ ആ നോവൽ മൊത്തം എഴുതി തീർക്കാൻ എടുത്തിട്ടുണ്ട്. അതിൽ പല സമയങ്ങളും നിർത്തിവെച്ചാലോ എന്ന് പോലും തോന്നിയിട്ടുണ്ട്. കാരണം അമിതമായിട്ടുള്ള സ്ട്രെസ്സ് കാരണം ഇത് ചിന്തിച്ച് ചിന്തിച്ച് ഇത് എവിടെ എത്തും എന്നെനിക്കറിയില്ല. ഇത് അവസാനിക്കണ്ടേ, തുടങ്ങിപ്പോയി, നിർത്താനും പറ്റുന്നില്ല, പല സമയത്തും നിർത്തേണ്ടി വന്നു. പക്ഷേ വീണ്ടും വീണ്ടും അങ്ങനെ എന്തോ പിടിച്ച് ആകർഷിക്കുന്ന പോലെ നമുക്കുണ്ടാവുമല്ലോ ഇത് തീയതി തീർക്കണം എന്നുള്ള ഒരു ഇത്. നിർത്തും വീണ്ടും എഴുതും, നിർത്തും വീണ്ടും എഴുതും. ഒരു 200 വട്ടമെങ്കിലും ഈ പുസ്തകം ഞാൻ എഴുതി മാറ്റി തിരുത്തിയിട്ടുണ്ടാവും. അപ്പോൾ പെട്ടെന്നുണ്ടായ ഒരു പുസ്തകമല്ലത്, ഒരുപാട് അന്വേഷണങ്ങൾക്കൂടി ഒരുപാട് കാലങ്ങൾ കാത്തിരിക്കുകയും എഴുതുകയും വായിക്കുകയൊക്കെ ചെയ്ത് തിരുത്തുകയൊക്കെ ചെയ്തിട്ടാണ് പുസ്തകം ഉണ്ടായിട്ടുള്ളത്.
ഇതിൻ്റെ ഒരു ബേസ് എന്ന് വേണമെങ്കിൽ നമുക്കൊരു സൗഹൃദത്തെക്കുറിച്ച് പറയാം. ഒരു നഷ്ടപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ സുഹൃത്ത് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു പക്ഷേ ചെറുപ്പത്തിലോ വേറെ ഏതെങ്കിലും സമയത്തോ അത്തരത്തിലുള്ള ചില നഷ്ടങ്ങൾ നേരിട്ടവർക്ക് അതിൻ്റെ വളരെ നല്ല രീതിയിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിൻ്റെ ഭയാനകത, അതിൻ്റെ വേദന, ഇതൊക്കെ എത്രയാണെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. മിഹ്റാജിന് അങ്ങനെ ഒരു അനുഭവങ്ങളിലൂടെ പോകേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും എനിക്ക് സൗഹൃദങ്ങൾ വളരെ കുറവായിരുന്നു. സൗഹൃദങ്ങളെ വളരെയേറെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഞാൻ. പക്ഷേ എൻ്റെ സൗഹൃദങ്ങളൊന്നും എൻ്റെ മാനസികമായിട്ട് പൊരുത്തപ്പെട്ട് പോകാത്തതായിരുന്നു. അതുകൊണ്ടാണ് സൗഹൃദങ്ങൾ എനിക്ക് കുറഞ്ഞത്. എപ്പോഴും ഒറ്റപ്പെടലുകളായിരുന്നു. പിന്നെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന്, അതായത് ബന്ധുക്കളിൽ നിന്ന് എപ്പോഴും ഇവനൊന്നിനും കൊള്ളില്ല എന്ന് പറയുന്ന ചില വാക്കുകൾ. നേരത്തെ പറഞ്ഞ ഈ വെറൈറ്റി ആയിട്ടുള്ള പോക്കിൻ്റെ ഒരു പ്രശ്നമായിരിക്കും. നമ്മൾ എല്ലാവരും പോകുന്ന വഴിയിലൂടെയല്ല ഇപ്പം പോകുന്നത്. ഇവന് തലതിരിഞ്ഞ് പോകുന്നുണ്ടല്ലോ. ഇവന് പോയപ്പോൾ അവനത് അവിടെ തൊടി പോയിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ പോകുന്നുണ്ട്, എവിടെ പോയി, അത് എവിടോ എവിടോ അവിടെ സ്ഥലം കാണാൻ ഒറ്റയ്ക്ക് പോയിട്ടുണ്ട്. ഇങ്ങനൊരു തലതിരിഞ്ഞ ചിന്താഗതിയാണ് ചെറുപ്പം മുതൽ ആളുകൾ ചിന്തിക്കുന്നത്. ഇവനെന്താ ഇങ്ങനെ വികൃതി, അങ്ങനെ ചോദിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ മാനസികമായിട്ട് പൊരുത്തപ്പെടൽ പല ആളുകളും നിന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴും ഒരു ഗ്ലൂമിയായിട്ട് ഒറ്റയ്ക്ക് വേണ്ട, നല്ല സൗഹൃദങ്ങളില്ല എന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് നടക്കുന്നതാണ് ഉത്തമം എന്ന് ഞാൻ തന്നെ തീരുമാനിച്ചു. അപ്പം നല്ല സൗഹൃദങ്ങൾക്കായിട്ട് തിരഞ്ഞ എപ്പോഴും അലഞ്ഞുകൊണ്ടിരുന്നു. ഇത് കിട്ടുകയും ചെയ്തു എനിക്ക് നല്ല സൗഹൃദങ്ങൾ. ഇപ്പോഴുള്ളത് വളരെ നല്ല സൗഹൃദം തന്നെയാണ്. അതിന് ഞാൻ വളരെ സന്തുഷ്ടവാനാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും എൻ്റെ ഉള്ളിലുള്ള ഈ കഥകൾ, ഇവർ തമ്മിലുള്ള ആത്മബന്ധം, അത് പിരിയുന്നുള്ള മാനസിക പ്രയാസങ്ങളൊക്കെ ഞാൻ എഴുത്തിലൂടെ ചിലപ്പം ഈ നോവലിലൂടെ കൊണ്ടുവന്നത്. എന്താണ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടുള്ള പുസ്തകം? പുറത്തിറങ്ങിയല്ലോ, കഴിഞ്ഞ പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് ആളുകൾ വായിച്ചിട്ടുണ്ടാകും. എങ്ങനെയൊക്കെയാണ് അതിൻ്റെ റെസ്പോൺസ് വരുന്നത്? ഒരുപാട് ആളുകൾ നേരിട്ട് നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ സുഹൃത്ത് മിഹ്റാജ് ചെയ്തിട്ടുള്ള പുസ്തകത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ടിട്ട് എന്തായാലും ഒരു റെസ്പോൺസ് കിട്ടുമല്ലോ, എന്തൊക്കെയാണ് അതിന് കിട്ടിയിട്ടുള്ള റെസ്പോൺസ്? ഈ പുസ്തകം എൻ്റെ ആദ്യത്തെ ഉത്കണ്ഠ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആളുകൾ വായിക്കുക എന്നുള്ളതായിരുന്നു. ഞാൻ ഈ രണ്ടര വർഷം കൊണ്ട് എഴുതി, ഇത് എഴുതിയത് വായനക്കാരുണ്ടാവണ്ടേ? ഈ വായനക്കാരുണ്ടാവണമെങ്കിൽ ഇത് ആരെക്കൊണ്ട് വായിപ്പിക്കും? എനിക്ക് ഭയമായിരുന്നു. അപ്പോഴും എൻ്റെ കൂടെ നിന്ന് എൻ്റെ സുഹൃത്തുക്കൾ തന്നെ ആയിരുന്നു. പേര് പറയാം, അറബി കോളേജിലുള്ള ഡോക്ടർ, സോറി, പ്രൊഫസർ ഇർഷാദ് ഫാറൂഖി എൻ്റെ പ്രിയ സുഹൃത്താണ്. അതുപോലെ തന്നെ നവാസ് ഖാൻമക്കങ്ങ്, അദ്ദേഹം ദുബായിലാണ്. ഇവർ രണ്ടുപേരും പറയുക, നിനക്ക് പറ്റും. ഇർഷാദ് ഫാറൂഖി എപ്പോഴും പ്രൊമോട്ട് ചെയ്യും, നിനക്ക് പറ്റും, നീ അതിന് പറ്റും. ഇങ്ങനെ പറയുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു എനർജി, നമ്മളെ ആ എനർജി വളരെ വലുതാണ്. അതിൽ നിന്നാണ് നമ്മൾ എന്താവുന്നത്, ഈ ഇത് പുസ്തകമാക്കാൻ മാത്രം നമുക്ക് ധൈര്യമുണ്ട് എന്ന് പറഞ്ഞ് പുസ്തകമാക്കാൻ വേണ്ടിയിട്ട് അപ്പോഴും ഞാൻ പഠിച്ചു പ്രസാധകർക്ക് അത് അയച്ചു കൊടുക്കണോ എന്നുള്ള ചിന്തയിൽ. പക്ഷേ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഈ സൈഗതം ബുക്സ് എന്ന് പറഞ്ഞൊരു ബുക്സ് ഉണ്ട്, അതിൽ സംഗീത മേഡം എന്ന് പറയുന്ന മേഡമാണ്, വളരെ നല്ല വ്യക്തിയാണ്, അവർ ഇട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവരോട് കോൺടാക്ട് ചെയ്തപ്പോൾ അവർ വളരെ മാന്യമായിട്ട് സംസാരിച്ചു, വളരെ സന്തോഷത്തിൽ ഫോൺ ചെയ്യാനുണ്ടായത്. ഇതുവരെ ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ല. അവരെ എന്നെ കണ്ടിട്ട് ഫോട്ടോയിലായിരിക്കും, ചിലപ്പോൾ ഇതുപോലെ വീഡിയോയിലേ ആയിരിക്കാം. ചാറ്റ് ചെയ്തു, അത് മാഡം പറഞ്ഞു നിങ്ങൾ അയച്ചോ, ഞാൻ പബ്ലിഷ് ചെയ്യുന്നതിനല്ല, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെടണം, ഞങ്ങളൊരു കമ്മിറ്റി ഉണ്ട്, എനിക്കിഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാൻ അത് പബ്ലിഷ് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഞാൻ അത് വേറെ ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല, എനിക്കൊരു ധൈര്യം പോരാ, ഞാൻ എഴുതിയതുണ്ടായിരുന്നു. അത് പത്താം ക്ലാസ് കാരണം ഞാൻ എഴുതുമ്പോൾ അതിന് എത്രത്തോളം വാല്യൂ ആളുകൾ കാണുന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷേ അത് അയച്ചു, ഒരു 3 ദിവസം കൊണ്ട് എനിക്ക് തിരിച്ച് മെയിൽ വന്നു, ഞങ്ങളിത് പുസ്തകമാക്കാമെന്ന് പറഞ്ഞിട്ട്. സത്യം പറയുകയാണെങ്കിൽ അത് വലിയ സന്തോഷമായിരുന്നു. അത് പുസ്തകമായി, ഞാൻ പ്രതീക്ഷിച്ചാൽ അപ്പുറത്തെ ആളുകൾ അത് സ്വീകരിച്ചു. മാത്രമല്ല ഇപ്പോൾ ആളുകൾ വിളിച്ചുകൊണ്ട്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി എന്നെ വിളിച്ചു, തിരുവനന്തപുരത്തുള്ള ആളുകൾ വിളിച്ചു, സുബ്രഹ്മണ്യൻ നർ സാർ എന്ന് പറഞ്ഞു, അദ്ദേഹത്തിന് പുസ്തകം കിട്ടി. വളരെ നല്ല പുസ്തകമാണ്, തീർച്ചയായിട്ടും നിങ്ങൾ എഴുതണം തന്നെ പറഞ്ഞു. പിന്നെ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം 2 ദിവസമായിട്ടുള്ളൂ അത് പ്രകാശനം ചെയ്തിട്ട്. ആളുകൾ പല ഭാഗത്തുനിന്ന് മെസ്സേജ് ചെയ്തുകൊണ്ടിരിക്കുന്നു, വളരെ നല്ല പുസ്തകമാണ്, ഇനി എഴുതണം, ഒരിക്കലും നിർത്തരുത്, ഒരു പുതിയ എഴുത്തുകാരൻ്റെ എഴുത്താണ് അല്ല എന്ന് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം. ഞാനൊരു പുകഴ്ത്തലാണ്, സ്വയം പുകഴ്ത്തലായി തോന്നരുത്, തീർച്ചയായിട്ടും അത് നമ്മളുടെ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ്, ഒരു സന്തോഷം കൊണ്ടാണ് ഞാൻ പറഞ്ഞു പോകുന്നത്. അത് തീർച്ചയായിട്ടും ഇനി എഴുതാനുള്ള ഒരു ത്വര വന്നുകൊണ്ടിരിക്കുകയാണ്, അതിലുള്ള ഒരു വർക്കിലാണ് ഇപ്പോഴും. ഏറ്റവും അവസാനമായിട്ട് IS എന്ന് പറയുന്ന ഒരു സംഘടന വളരെ എന്താണ് പല്ലും നഖം ഉപയോഗിച്ച് തന്നെ ആക്രമിച്ചിട്ടുണ്ട്. അതിനുള്ള ഒരു കാരണം ഒരു പക്ഷേ മതതീവ്രവാദത്തിൻ്റെ ഭയാനകത ജനങ്ങളെ ബോധ്യപ്പെടുത്താനും IS ഒരിക്കലും ഇസ്ലാമികമല്ല എന്നുള്ളത് ജനങ്ങളെ അറിയിക്കാനും ആയിരിക്കും. അതിനുള്ള ഒരു കാരണം എന്താണ്? അതിനൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറയാം. എന്നെ ഈ ഒരു സംഭവം, ഇസ്ലാമിക് സ്റ്റേറ്റ് എന്ന സംഭവത്തെ കൂടുതൽ ഞാൻ വെറുക്കാനുണ്ടായ കാരണം അതുകൂടെ പറയാം.
അതിൻ്റെ ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു, ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാലം മുന്നേ മൊബൈൽ കട നാട്ടിൽ നടത്തിയ സംഭവം. അങ്ങനെ ഒരു കസ്റ്റമർ എൻ്റെ അടുത്തെത്തി, ഒരു ഉപഭോക്താവ് എൻ്റെ അടുത്തെത്ത് സംസാരിക്കുകയും അദ്ദേഹം പറഞ്ഞൊരു വിഷയം എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞു. ഉടൻ തന്നെ നീ ഞെട്ടിച്ചുകൊണ്ട് അയാൾ ആ മനുഷ്യൻ്റെ വാക്ക് പറഞ്ഞു, നീ അധികം സംസാരിക്കേണ്ട, അധികം സംസാരിച്ചാൽ നിന്നെയും നിൻ്റെ കൂടെയുള്ള ISSനെ ഈ നാട് കടത്തും എന്ന് പറഞ്ഞു. ഞാനത് ശരിക്കും ഞെട്ടിപ്പോയി ആ വാക്ക്. എനിക്ക് എന്താണ് മറുപടി പറയേണ്ടതെന്ന് പറയാൻ പറ്റാതെ ഞാൻ സ്തംഭിച്ചു പോയി എന്ന് വേണം പറയാം. കാരണം നമ്മളുടെ മുസ്ലിങ്ങളെല്ലാവരും ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ആളുകളാണ് എന്ന് വരുത്തി തീർത്തു ആര്? ചില ഗൂഢശക്തികൾ അല്ലേ? അതിന് ഒരു ഇരയായി ഞാനും. അതെനിക്ക് വല്ലാതെ നൊന്തു. ഇത് ഞാൻ എങ്ങനെ പറയും? സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോഴാണ് ഞാൻ പിന്നിൽ ലേശം സജീവമായത്. അന്നൊക്കെ എഴുതാം, മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനൊന്നും അറിയില്ല. എഴുതിയാൽ തന്നെ എത്ര ആളുകൾ കാണും? രണ്ടോ മൂന്നോ ആളുകൾ കാണും. പക്ഷേ എനിക്കത് പോരാ, ഒരുപാട് ആളുകൾക്ക് എത്തണം. എൻ്റെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ആളുകൾ അറിയണം. ഞാൻ മനസ്സിലാക്കിയ മതം ISIS അല്ല, ഇസ്ലാമിക് സ്റ്റേറ്റ് അല്ല. ഞാൻ മനസ്സിലാക്കിയത് പൂ പോലെ മൃദുലമായുള്ള ഇസ്ലാമാണ്, സമാധാനത്തിൻ്റെ മതമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ മതത്തിൽ ഞാൻ എവിടെ ആളുകളെ കൊല്ലാനോ ഉപദ്രവിക്കാനോ പറഞ്ഞിട്ടില്ല. പകരം തൻ്റെ സഹോദരനെ സ്നേഹിക്കുകയും അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് ഇസ്ലാം മതത്തെയാണ്. അത് പറയണമെന്നുണ്ടെങ്കിൽ എങ്ങനെ പറയും? അതായിരുന്നു എൻ്റെ ചോദ്യം. ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് ഈ താങ്കൾ പറഞ്ഞതിന് യൂഫ്രട്ടീസിൻ്റെ കണ്ണുനീർന്ന പുസ്തകത്തിലൂടെ. കേവലം രണ്ടര വർഷത്തെ മാത്രമല്ല, അതിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. തീർച്ചയായും ഒരുപാട് അനുഭവങ്ങളും വേദനകളും ഉണ്ട് അതിൽ. അപ്പോൾ ഈ ഒരു പുസ്തകം ഒരു തുടക്കമാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാൻ ആശംസിക്കുന്നു. ഒരുപാട് മേഖലകളിലേക്ക് ഇനിയും എത്തിച്ചേരാൻ സാധിക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റു മേഖലകളിലേക്കും കടന്നു ചെല്ലാൻ മിഹ്റാജിന് സാധിക്കട്ടെ. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഗസ്റ്റ് റൂം ഇവിടെ പൂർത്തിയാക്കുകയാണ്. നമ്മളോട് കൂടെ ഉണ്ടായിരുന്നത് എഴുത്തുകാരനും വ്ളോഗറും സഞ്ചാരിയുമായ മിഹ്റാജ് ആയിരുന്നു. മിഹ്റാജിനെ നന്ദി അറിയിക്കുകയാണ്. റേഡിയോ ഇസ്ലാം ഗസ്റ്റ് റൂമിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജസാക്കല്ലാഹു ഖൈറ.